ആ ടർബോ 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 ദേ ഇതാണ് ടർബോ. ടർബോ കണ്ടിട്ടില്ല, ഞാൻ പോവാണോ? ഇല്ല ഇല്ല ഇല്ല. ആ ടർബോയെ പറ്റി എന്താ പറയാനുള്ളത്? ടർബോ ട്രെയിലർ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ ട്രെയിലർ എങ്ങനെ ഉണ്ടാകും? ക്ലീഷ്യ മൂവിയാണ്. ക്ലീഷ്യ മൂവി എന്തുകൊണ്ടാണ്? ക്ലീഷ്യ മൂവി. ആ ക്ലീഷ്യ ആക്ഷൻ മൂവി അല്ലേ? അതെന്തായിരിക്കും അതിന്റെ ഒരു ഇതിവൃത്തം അല്ലേ? പ്രമാണം അല്ല, എന്താ മറ്റേ ഒരു ഇടിപ്പടം? ഇടിപ്പടം വൈശാഖ കൂടാതെ മോൺസ്റ്റർ പൊളിഞ്ഞു പോയതാണ്. വൈശാഖ് അല്ല, മിഥുമാൻ ഡാൻസ് സ്ക്രിപ്റ്റ് ആണ്. മമ്മൂട്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മമ്മൂട്ടി നല്ല ഗ്യാരണ്ടി നടന്നാ ഒരു പടം നന്നാ എക്സ്പെക്ടേഷൻ വെച്ച് നന്നാവാ. തിയേറ്റർ വരുമ്പോ ട്രെയിലർ കണ്ടിട്ട് എന്ത്? ട്രെയിലർ കണ്ടിട്ട് പക്കാ ഇടിപ്പടം. മമ്മൂട്ടിയെ കൊണ്ട് ആക്ഷൻ പറ്റും. എനിക്ക് ഒരിക്കലും മമ്മൂട്ടി ഒരു ആക്ഷൻ പടം ചെയ്യാൻ ഉള്ള ആളില്ല. പിന്നെ ചുമ്മാ ഈ ഫാൻസുകാരെ എന്റർടൈൻ ചെയ്യാനായിട്ട് കുറെ ഡ്യൂപ്പൊക്കെ കിടന്ന് ചാടി മറിയുന്ന സീൻ ഇപ്പൊ ആയ കാലത്ത് പറ്റിയിട്ടില്ല. സ്റ്റണ്ട് ഇപ്പഴാ പിന്നെ സ്റ്റണ്ട് ഉണ്ടാക്കാൻ വരുന്നത്. എനിക്ക് മമ്മൂട്ടിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. മമ്മൂട്ടിക്കുള്ള ലിമിറ്റേഷൻസിൽ ഒന്ന് ഡാൻസും ഹൈ ഫൈറ്റും ഒക്കെ ഉള്ളു, അല്ലാതെ കോമഡി മോങ്ങാൻ മാത്രമേ അറിയുള്ളൂ. ആര് പറഞ്ഞു മമ്മൂട്ടിക്ക് ബാക്കി എല്ലാം ചെയ്യാൻ പറ്റും? ഡാൻസും ഫൈറ്റും അത്ര പറ്റത്തില്ല, റൊമാൻസും പറ്റും, അതൊക്കെ നല്ല പ്രത്യേകം. ഫൈറ്റ് ഇവിടെ മലയാളത്തിൽ ആർക്കും പറ്റത്തില്ല, ആർക്ക് ബാബുവാനണ്ടിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ആരോടും പറയണ്ട, കുഴപ്പമില്ല. സ്റ്റണ്ട് ചെയ്യാൻ ഇവിടെ ആർക്കും അത്രയ്ക്ക് കാര്യമായിട്ട് പറ്റത്തില്ല. പന്ന സ്റ്റണ്ട് ആയിരിക്കും മലയാള സിനിമയിലെ സ്റ്റണ്ടൊക്കെ മോശം സ്റ്റണ്ട്. ഇതില്ല ഇന്റർനാഷണൽ പടമാ കേട്ടോ സാഗരയിലെ സ്റ്റാക്കി. എടുത്തോണ്ട് പോടേ വെസ്റ്റേൺ എല്ലാം ചെയ്യും. നീ അപ്പൊ ഇത് കണ്ടിട്ടുണ്ടോ നമ്മുടെ മമ്മൂട്ടിയുടെ വടക്കൻ വീരാതാ മേക്കപ്പ് ആണ്? വടക്കൻ വീര അതിനകത്ത് മമ്മൂട്ടിയുടെ വാൾപ്പായിട്ട് കണ്ടിട്ടുണ്ടോ? മെയ്വഴക്കം, മെയ്വഴക്കം കാണണമെങ്കിൽ മമ്മൂട്ടിയുടെ മെയ്വഴക്കം കാണണമെങ്കിൽ ാണ് എന്ത് ശരീരമാണ്, അതുകൊണ്ട് കാര്യമുണ്ട്. അതാണ് അഭിനയം. അഭിനയം ഫേസിൽ തന്നെ എക്സ്പ്രസ്, അതിൽ കുറച്ച് എക്സ്പ്രഷനെ വരാറുള്ളൂ എല്ലാം. പിന്നെ എന്നിട്ടെന്താ പല പല ക്യാരക്ടേഴ്സ് എടുക്കാത്ത മമ്മൂട്ടിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തല്ല, മമ്മൂട്ടി കളയുന്ന കഥാപാത്രങ്ങൾ കഥാപാത്രമാണ്. ഇരുവര പിന്നേതാണ് കമ്പനി ദേവാസുരം, ഇങ്ങനെ എത്ര പടം ഉണ്ട്. ഇതെല്ലാം മമ്മൂട്ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പുതുതലമുറ എടുത്തു നോക്കി കഴിഞ്ഞാൽ മമ്മൂട്ടി പുതുതലമുറ മമ്മൂട്ടി ഇപ്പൊ പഠിച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് കേൾസൊക്കെ ഉണ്ടാവും. നല്ല സ്ക്രിപ്റ്റ് കേട്ടേ. എന്തുകൊണ്ട് മോഹൻലാൽ അങ്ങനെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല? അങ്ങനത്തെ ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ട് ബുദ്ധിയില്ല. ബുദ്ധിയില്ല മോഹൻലാലിന്, ബുദ്ധിയില്ല. ലിംഗ്വിസ്റ്റിക് ബുദ്ധിയില്ല അറിയാം, പുള്ളി കലാപരമായ ബുദ്ധി ഉണ്ടാവും. ലിംഗ്വിസ്റ്റിക് ബുദ്ധിയോ? ലിംഗ്വിസ്റ്റിക് ആണ് ഈ പുള്ളിക്ക് അന്യഭാഷ ലാംഗ്വേജ് പഠിക്കാൻ അറിയില്ല. അങ്ങനത്തെ അല്ല മമ്മൂട്ടി, ഭാഷ വേറൊന്നും അറിയത്തില്ല. വേറെ ഭാഷയിലെ ഡബ്ബിംഗ് മറ്റേക്കാം. പുള്ളിക്ക് അഭിനയിക്കാൻ കഴിവുണ്ട്, പുള്ളിക്ക് കലാപരമായ കഴിവുണ്ട്. കയ്യെ പിടിക്കുന്നു പുള്ളിക്ക് ഇങ്ങനെ. അതുകൊണ്ടാണ് അന്യഭാഷ ലാംഗ്വേജ് ഡബ് ചെയ്യുന്നത്, വേറെ ആൾക്കാർ ഡബ് ചെയ്യുന്നത്. സ്ലാങ്ങും പറ്റത്തില്ല, സ്ലാങ് പറ്റില്ല. പിന്നെന്താ പറ്റുന്ന പറ്റുന്ന കാര്യം സാധാരണ ഇപ്പൊ ബോട്ടക്സ് അടിച്ച് പോയിരിക്കും. അഭിനയം പറഞ്ഞ എന്താണ്? ഫേസ്റ്റ് വരുന്ന എക്സ്പ്രഷനാണ്, അതിലും മോളായിട്ട് മുന്നില്ല. ഇത് നമ്മുടെ പുതുതലമുറ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പ്രേം നസീർ ആരാന്ന് പറയാം? പ്രേം നസീർ മമ്മൂട്ടി മനസ്സിലായിട്ട് സീരിയസ് ഉണ്ട് മാത്രമേ കൊട്ടാരക്കരയാണ് സമ്മതിക്കുന്നത്. പേരാരുള്ളത് പണ്ടത്തെ കൊട്ടാരക്കരയാണ്. ജീവൻ ഭരത് ഗോപി എന്താ സ്റ്റണ്ട് ചെയ്യാൻ പറ്റുമോ? എന്തിനാണ് സ്റ്റണ്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ മനുഷ്യരല്ല. സ്റ്റണ്ട് ചെയ്യുവാണ്, സ്റ്റണ്ട് അല്ല റിയൽ ലൈഫ് കഥ പറയുന്നത്. സ്റ്റണ്ടിന്റെ ആവശ്യമില്ല, സ്റ്റണ്ട് ഒരു പൊട്ടത്തിലോ ഒരു ആക്ടർ വേണം, ഫ്ലെക്സിബിലിറ്റി മാത്രമല്ല. ലൈവിൽ ഒരു അടി കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ അടിക്കുന്നത്? എങ്ങനെയാണോ മോഹൻലാലിലേക്ക് സിനിമ പോലും ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടോ? പിന്നെ ഡാൻസ് മോഹൻലാൽ ഡാൻസ് പോലെ കഞ്ഞി ഡാൻസ് ചെയ്യുന്നുണ്ട്.
അങ്ങ പറയും ചെളികുത്ത്, മോഹൻലാലിന്റെ ഡാൻസ്, പിന്നെ എന്തോ മോഹൻലാലിന് കമലത്തിൽ ക്ലാസിക് ഡാൻസ് ഡാൻസ് അല്ലേ, കമലതല പറഞ്ഞ കഥകളിയല്ലേ, സൂപ്പർ മണ്ണ് ഉറപ്പിക്കുന്നു മോഹൻലാലിന്റെ ഡാൻസ് അല്ലാണ് ഡാൻസ് മാസ്റ്റേഴ്സ് പറയാം. മോഹൻലാലിന്റെ ഡാൻസ് ആണോ കുഞ്ചാക്കോവിന്റെ ഡാൻസ് ആണോ മലയാള സിനിമയിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഡാൻസ്? ഡാൻസ് കളിക്കാൻ മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. മോഹൻലാലിന് എല്ലാ കാര്യവും അറിയാം. മോഹൻലാലിന്റെ ആക്ഷൻ ചെയ്യും, കോമഡി ചെയ്യും, സെന്റിമെന്റ്സ് ചെയ്യും, എല്ലാം ചെയ്യും, ഏത് റോൾ എടുത്താൽ ചെയ്യും. പക്ഷേ ഒരു പ്രത്യേകത, അത്രക്ക് റേഞ്ചില് നടന്നാണ്, ഇപ്പൊ ഉപയോഗിക്കുന്നില്ല, ഇപ്പൊ ഉപയോഗിക്കുന്ന രൂപഭാവം മാറ്റം ഒന്നും വരത്തില്ലെന്നേ ഉള്ളൂ. അല്ല, അത്രക്ക് റേഞ്ചില് നടന്നാണ്, മോഹൻലാലിന്റെ റേഞ്ച് വേറെ ആർക്കും ഇല്ല. മോഹൻലാലിന്റെ റേഞ്ച് ഒന്നാം നമ്പർ നടനാണ്. നമ്പർ നടന്നുണ്ടോ ഇവിടെ? ഇവിടെ സ്റ്റീവ് ജോബ്സിന്റെ എന്താണ് പേര്, അയാളുടെ വർക്ക് ചെയ്യുന്ന സ്ത്രീ വേൾഡ് സിനിമ മുഴുവൻ കണ്ടിട്ടുണ്ടോ? അവര് പറഞ്ഞ ഏറ്റവും വലിയ ആക്ടർ മോഡലാണ്. ബ്രില്യന്റ് ആക്ടർ ആണ്, ഇതൊക്കെ ഇയാൾ എവിടെ നിന്ന് അറിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ ഇയാളെ കുറിച്ച് റിസർച്ച് ചെയ്തല്ലേ, ലാലേട്ടെ കുറിച്ചാണ് ചെയ്യാൻ പറ്റാത്ത. കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ പോയി വന്നേ ഉള്ളൂ, അപ്പൊ ലാലേട്ടനെ പറ്റി ഇങ്ങനെ ചോദിച്ചായിരുന്നു. ഹോളിവുഡ് ആക്ടർസ് ഇല്ല, രണ്ടു വർഷവും കഥാപാത്രം റിസർച്ച് ചെയ്ത ഇവിടെ മമ്മൂട്ടിയും ഹാഫാസിലും കമലഹാസനും മറ്റേ ഹോളിവുഡ് ആക്ടേഴ്സ് എല്ലാം മെത്തേഡ് ആക്ടിങ് ചെയ്യുന്നത്. മെത്തേഡ് ആക്ടിങ് ഞാൻ ചെയ്തു. സായിപ്പിന് മാതാവിലെ ലാലേട്ടൻ അറിയത്തില്ല, മനസ്സിലാവുന്നുണ്ടോ? ഒരു സായിപ്പിന് മാതാമയ്ക്കും ലാലാട്ടൻ എവിടെ മീശ ഒരു ജനപ്രിയ സിനിമകളായിട്ട് അങ്ങനെ ചെയ്യില്ല. അതിന് എത്ര ഡിഫറെന്റ് റോൾസ് ചെയ്തു. രാജ്യശില്പി ചെയ്തില്ലേ? രാജ്യശില്പി ആണ് ഫിലിം അല്ലേ? എത്ര ഇപ്പഴത്തെ പുള്ളിയുടെ സെലക്ഷൻ ഉറപ്പുണ്ട്. ഇപ്പൊ മുഴുവൻ ചെയ്യുന്ന മാസമല്ല, കൂടെ നടക്കുന്ന ആൾക്കാരുടെ പ്രശ്നം നടക്കുന്നത് പിന്നെ കൂടെ ആൾക്കാർ എന്തോ കഴിവുകളുണ്ട്, കൂടെ ആൾക്കാരെല്ലാം ചെയ്തു കൊടുക്കുക. നടക്കുവാണോ മോഹൻലാൽ? ചില ആൾക്കാർ വിശ്വസിക്കും മോഹൻലാലിന്റെ ബുദ്ധി. ഇയാള് ചില ആൾക്കാർ നമ്മളല്ല തീരുമാനം, ഇയാള് ചില ആൾക്കാർ വിശ്വസിക്കും. ഇയാൾക്ക് ആന്റി ബിബ് ബോർ ആണ് ഇയാള് പറഞ്ഞു പോകും കേൾക്കണം. പിന്നെ മമ്മൂട്ടി അങ്ങനെ ആന്റി ബിബ് ബോർ ആണ് എല്ലാരോടും കുറ്റം പറയും. ആരെ പണിയെടുക്കുന്നത്? ആര്? മോഹൻലാൽ. മോഹൻലാൽ എടുക്കുന്ന സിനിമ ഉള്ളാത്തതിന് ആന്റി പെരുമാവർ എന്ത് ചെയ്യാൻ? ആന്റി പെരുമാൻ സിനിമയെ കുറിച്ച് ഉണ്ട് അറിയില്ല. മോഹൻലാലിനറിയില്ല സിനിമയുടെ. മോഹൻലാലിനറിയില്ല പണ്ടെടുക്കില്ല. അപ്പൊ എന്തോ മണ്ടത്തിലോട്ട് ഞാൻ പറയുന്നത്, സിനിമയെ പറ്റി അറിയാത്ത ഒരാളാണ് സിനിമ മോഹൻലാലിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് മോഹൻലാലിന് മനസ്സിലാവുന്നില്ല. വിശ്വാസം ഒരു ബ്രദർ പോലെ ഞാൻ നൽകാം. അപ്പൊ മോഹൻലാൽ അപ്പോഴും മനസ്സിലാക്കാം, തനിക്കിപ്പോ കഞ്ഞി അറിയാതെ കഴിഞ്ഞവരും കൊടുത്ത് തീട്ടെടുത്ത് തിന്നു. ചില ആൾക്കാർ ഭയങ്കര വിശ്വസിക്കും. അത് കറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സിനിമയെ പറ്റി കൂടുതൽ അറിയാൻ മോഹൻലാലിനല്ലേ? സിമ്പിളായിട്ട് ചോദിക്കാം, അതല്ല അയാളുടെ മണ്ടത്തൂറാണ്. ആറാട്ടന്റെ ബിരിയാണി എന്താണ് ആറാട്ടൻ അറിയാം. ഇതൊന്ന് തിന്നേ, തിന്ന് 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 വിഴുങ്ങണം. അങ്ങനല്ല തിന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നോയൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ കാണിക്കലൊന്നും കാണിക്കണ്ട. അതിപ്പോ തീട്ടമാണ് ആറാട്ടോയുണ്ട്. അതുപോലെ അല്ല, ഒരാള് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. എന്നാ ഈ ഓടലോട് ഒന്ന് ചാടിക്ക്, ഇവിടെ ഒരു ഓടലല്ല. ആറാട്ടെണ്ണം ചാടാൻ പോവാ, നോ പറയാൻ പറ്റത്തില്ല. ദുരുവിന്റെ താഴെയുള്ള അടുത്ത് ആറാട്ടെണ്ണം ചാടാൻ പോവാണ്, ആറാട്ടം നോ പറയാൻ പറ്റത്തില്ല. എല്ലാരും പറയും ആറാട്ടനോട് ഇവിടെ ചാടാൻ, ആറാട്ടം നോ പറയാൻ പറ്റത്തില്ല. ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഒരാള് ഒരു ആവശ്യമായിട്ട് അയാളും ജെനുവിന് ആവശ്യമാണെങ്കിൽ അയാളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇതാക്കി പേസ് ചെയ്യുന്നു. എന്റെ ആവശ്യം ജെനുവിനല്ലെന്നാണോ ആരാട്ടം പറഞ്ഞത്? ആരാട്ടം എനിക്ക് ഇതിനകത്ത് ചാടാവോ? ഒരു സിനിമയിൽ ഇതിനകത്ത് ഇതിനകത്ത് ചാടുക ചെറിയ കാര്യമാണോ? ജെനുവിൻ്റെ നാളത്തെ വയറിലെ ആറാട്ടുണ്ടോ? ആറാട്ടുണ്ടോ? ഓടാ ചാടി എന്താ?
ഈ മോഹൻലാലിന് പടത്തിനൊക്കെ അറിയിച്ചു കിട്ടും. ആരോടും അതിനകത്തും ചാടിയിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നു. മറ്റേ സലീം കുമാറൊക്കെ ചാണകുഴി എന്ന് വരുന്നില്ല. ഈ കഥാപാത്രം ഇപ്പൊ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഡയറക്ടർ അല്ലേ, എന്റെ ക്യാമറ ആക്ഷൻ. ആറാട്ടം നന്നോയ്ക്ക്. അടേ ഇവിടുന്ന് ചാടണം, അങ്ങോട്ട് നീങ്ങി ചാടാം. ഇവിടുന്ന് ഞാടേ കയ്യോകാലം ഓടി. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ചാടുക എന്നുള്ളതല്ല, ആറാട്ടണം പൊങ്ങി വരുന്ന സീനാ വേണ്ട ചെളിക്കകത്ത്. നമ്മുടെ ഈ ലാലേട്ടനല്ലേ, നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിർത്തുക. നമ്മുടെ ലാലേട്ടൻ അല്ല, ഇപ്പത്തെ ലാലേട്ടൻ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിർത്താനേ പറ്റത്തുള്ളൂ. അല്ല, ഇന്റർനാഷണലിൽ മുന്നിൽ നിർത്താൻ പറ്റത്തില്ലേ? എൺപതുകളുടെ അവസ്ഥ ലാലേട്ടൻ പറഞ്ഞ ആ കാലഘട്ടത്തിൽ ലാലേട്ടൻ എന്ത് റോളും ചെയ്യാൻ പറ്റിയ ടർബോയെ പറ്റി. വിഷയത്തിൽ നിന്നും വിഷയത്തിൽ നിന്നും വിഷയത്തിൽ നിന്നും ഒരുപാട് നമ്മള് ടർബോ 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 നമ്മുടെ വിഷയം. ശ്രീനിവാസം വന്ന കട്ടാണ്, പല സ്ക്രിപ്റ്റ് കേൾക്കുന്നു, മറ്റുള്ള വേറെ ആൾക്കാരാണ്. അയാളുടെ കൂടുതൽ ഗ്യാങ് അയാളെ വിശ്വസിക്കണം, അയാൾ ആ ഗ്യാങ്ങിനെ വിശ്വസിക്കുകയാണ്, അയാളുടെ മണ്ടത്തോളം. എടോ ആരെങ്കിലും പറഞ്ഞ ചുമ്മാ വിശ്വസിക്കത്തില്ലെന്ന് തനിക്കിപ്പോ മനസ്സിലാക്കിയിട്ടും താൻ പിന്നെയും പറയുവാണല്ലോ. ആന്റി പെരുമാർ വന്ന് മോഹൻലാൽ പറഞ്ഞ മോഹൻലാൽ ഓടെ ചാടുവോ? രൂപയുടെ ഞാൻ രാവിലെ ഓടൊരു പരിപാടിയില്ല, ഓടയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഡൂപ്പിലാ ചെയ്യുന്ന പുള്ളിയാണ്. ജാക്കിചാൻ കോമഡി ആക്ഷൻ വേറെ അറിയോ? ഡയറക്ടർ അങ്ങനെ എന്തും ചെയ്യും, ഇമോഷൻ പിടിച്ചിട്ടുണ്ട്. വെറും കോമഡി ആക്ഷൻ മാത്രം അറിയാം, കോമഡി ആക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അങ്ങനെ അത്രയും കുറച്ചറിയാവുന്ന ജാക്കിചാൻ ലോകം അറിയത്തില്ല. അറിയപ്പെടുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടനെ പറ്റി പറയുക, അയാൾ പോരെന്ന്. ഞാൻ രണ്ടികാന്തിന് മോഹൻലാലിന് കഴിവില്ല. പോട്ടെ, ജാക്കിചാൻ ചെയ്യുന്ന കാര്യങ്ങൾ മോഹൻലാലിന് ചെയ്യാൻ പറ്റുമോ? മോഹൻലാൽ ചെയ്യുന്ന കാര്യം ജാക്കിചാനും പറ്റുമോ? പറ്റും. ഉണ്ട്, പറ്റും. ഏത് പറ്റും? ഒരു കിരീടം പോലെ സിനിമ ജാക്കിചാൻ, ആക്ഷൻ ഒക്കെ ഒന്ന് കാണിക്കും മോഹൻലാലിന്. കിരീടം ജാക്കിചാൻ പറയാം. അവന് അടിപൊളിയായിരിക്കും. എന്തോ ഇങ്ങനെ കുത്തി കൊല്ലാന്ന് ആരും പറയണ്ട. അതിന് ഇപ്പറം ജാക്കിച്ചാൻ കുത്തി കൊല്ലും. മോഹൻലാൽ അഭിനയിച്ച പല സിനിമകളും റീമേക്ക് ചെയ്തപ്പോ ആർക്ക് കിട്ടുന്നില്ല. ആർക്ക് വേണോ അതൊക്കെ? ജാക്കിച്ചാൻ പറഞ്ഞിരിക്കുന്ന പണി അടിയാണ്, മനസ്സിലായില്ലേ? ഫൈറ്റിംഗ് ഫ്ലെക്സിബിലിറ്റി വേണം, വെർസറ്റൈലിറ്റി വേണം, രണ്ട് മോഡലാണ്. ഞാനതല്ലേ പറഞ്ഞു ഏത് റോളും ചെയ്യാന്ന് ചോദിക്കുമ്പോ ഈ പറഞ്ഞ പോലെ എന്നാ പിന്നെ ജാക്കിച്ചാന്റെ പടം അങ്ങ് റീമേക്ക് മാറ്റാൻ വേണം. ഫീൽഡ്ലോ ബോളെ തിരിച്ചു വരും. നല്ല റോൾസിപ്പ് ജോസ് എവിടെയും പോയിട്ടുണ്ടോ? തിരിച്ചു വരും കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് വൈകുന്നേരം ആവുമ്പോ തിരിച്ചു വരും. മമ്മൂട്ടിയുടെ കാലം കഴിഞ്ഞിട്ടില്ല, നാപ്പു ഫ്ലോപ്പ് വന്നില്ല, ഇന്നിട്ട് വന്നില്ലേ? അത് പറയാൻ നിങ്ങൾ ആരാണ് അയാളുടെ കാലം കഴിഞ്ഞു പറയാൻ എങ്ങനെ പറയാൻ പറ്റും? കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ശരിയെന്നാണ്. നമുക്ക് വീണ്ടും കണ്ണട ചിരിട്ടാക്കാം സുഹൃത്തുക്കളെ, കണ്ണട ചിരിട്ടാക്കാം. കണ്ണട ചിരിട്ടാക്കാൻ പോവാണ്. കണ്ണട ചൊമ്പായി.